ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു പഴംപൊരിയാണ്. ഗോതമ്പ് പൊടി വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എന്നാൽ വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഏത്തപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ പഴമെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സോഡാ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇതിന്റെ കട്ടകളെല്ലാം നന്നായിട്ട് വിടിയിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഓരോരോ ഏത്തയ്ക്ക ഇതുപോലെ ഈ ബാറ്ററിലൊന്ന് മുക്കി നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. നമുക്ക് ഇതിനെ മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. പുറംഭാഗം നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.